നടന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് 15,000 പോയിന്റ്സ് ലഭിച്ചത്. അതുകൊണ്ട് കുറച്ച് പുതിയ നടന്മാരുടെ ശബ്ദം. പുതിയ നടൻ അവന്റെ കയ്യിലുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇപ്പോ ഞങ്ങൾ ഇപ്പൊ 15,000 പോയിന്റ് മേടിച്ചില്ലേ, അപ്പൊ അത് ഞാൻ ഒരു കമന്ററി കൂടി പറയാം. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. നോക്കൂ എത്ര മനോഹരമായ അതിമനോഹരമായ ഗെയിം. സതീഷ് ബസറടിച്ചു, രജി അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. മനോഹരമായ അലഭ്യ സുന്ദര നിമിഷമേ, കാലമേ കാത്തുവയ്ക്കുക. എന്റെ ഫ്ലാറ്റിലാണ് ഇദ്ദേഹം താമസം. ഷൈജു ദാമോദർ, ഷൈജു ദാമോദർ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴെ വെച്ച് കാണാറുണ്ട്. ഓക്കെ, അടുത്ത് ഞാൻ ഡയറക്ടർ ജിത്തു ജോസഫ് സാറ്. സാറിന്റെ ഒരു പരസ്യത്തിൽ ആദ്യം പറയുന്ന ഒരു വോയിസ് കഴിഞ്ഞിട്ട് ആളുടെ ഇന്റർവ്യൂ വോയിസ്, ആളൊരു പരസ്യത്തിൽ പറയുന്നുണ്ട്, എത്ര അടിച്ചിട്ടങ്ങ് ശരിയാവുന്നില്ലെന്നേ. അതായത് ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് മമ്മൂക്കോടാണ് ഈ കഥ. ഈ കഥ എന്തോ കാരണവശാൽ മമ്മൂക്ക അത് എടുത്തില്ല. പിന്നെയാണ് ലാലേട്ടനിലേക്ക് എത്തുന്നത്. ലാലേട്ടൻ്റെ ആ പ്രസൻസ് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ആ കഥയുടെ മേന്മ കൊണ്ടും കൂടിയാണ് പടം നന്നായിട്ട് തന്നെ വന്നു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സൂപ്പർ. റജി, അടുത്ത് ഞാനൊരു യൂട്യൂബറെ ചെയ്യാം. ഫിറോസ് ചുറ്റിപ്പാറ. അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് പറഞ്ഞാലും ഒരു കുറേ അദ്ദേഹത്തിന് സ്റ്റൈലുണ്ട്. സംഭവം ഇത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ചോദ്യത്തിന് ഉത്തരം വേണമെന്ന് ചോദിച്ചപ്പം സതീഷ് കയറി ആദ്യം അതിൽ പിടിച്ചു. ഞങ്ങൾക്ക് പക്ഷെ സംഭവം കിടലുമായി. ഒരു 5 ചോദ്യം പടപടാൻ നിങ്ങൾ വന്നു. സംഭവം കിടക്കാച്ചായിരുന്നു കേട്ടോ. പക്ഷേ സാലം വെന്തിട്ടില്ല എന്നാലും ഞാനിത് ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ പാചക പരിപാടി കാണുന്ന. അതെ അതെ, അടിപൊളി. പുതിയ വേറെ നമ്മുടെ പുരസ്കാര ജേതാവ് ഇന്ദ്രൻ സേട്ടന്റെ ഇപ്പോഴത്തെ ശബ്ദം. പണ്ട് നമ്മള് ഇതൊക്കെയല്ലേ. അതെ അതെ, ആള് ഇപ്പൊ മാറിയപ്പോ വേറൊരു പതിഞ്ഞ ശബ്ദത്തിൽ ഹോം എന്ന സിനിമയില് ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലടാ. ഇത്രയും നേരം പറഞ്ഞു നീ വിശ്വസിച്ചില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒട്ടും വിശ്വസിക്കില്ല. അങ്ങനെ ഓർമ്മകളെപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, ആരെയും വേദനിപ്പിക്കാനുള്ളതാവണ്ട. ഈ ശബ്ദം പെട്ടെന്ന് ചേട്ടൻ മെമ്മറിയിൽ വരില്ലേ, സത്യത്തിൽ എന്റെ കരനെ കുട്ടിക്ക്. ഇനി ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവര് വെളുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അടിമോന്റെ ബസാർ.